الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون إن أولى الناس بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي سنيها آدربغل نرنا സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, ജീവിതത്തിൻ്റെ സൂക്ഷ്മവും സ്ഥൂലവും രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ ആജ്ഞകളെയും അവൻ്റെ നിരോധനങ്ങളെയും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും ന്യൂനതകളും പാപങ്ങളും അള്ളാഹു അവന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും വിട്ടുപുറത്ത് മാപ്പു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സർവോപരി അള്ളാഹുവിന്റെ ഈ അനുഗ്രഹീത ഭവനത്തിൽ, ഈ അനുഗ്രഹീത സമയത്ത് ഒരുമിച്ചു കൂടിയതിനേക്കാൾ മനോഹരമായ രീതിയിൽ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ പ്രവാചകന്മാരോടും സിദ്ദീഖീങ്ങളോടും ശുഹദാക്കളോടും ഒപ്പം നാഥൻ നമ്മെയും കുടുംബസമേതം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഹജ്ജിന്റെ മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഹജ്ജ് എന്ന് പറയുന്ന ഇബാദത്തുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക സമൂഹം ഏറ്റവും കൂടുതൽ അനുസ്മരിക്കുന്ന ഒരു പ്രവാചക ജീവിതമാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടേത്. ഹജ്ജിൽ മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾ അനുസ്മരിക്കുന്ന ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മൾ മുസ്ലിംകളാണ്, മുസ്ലിംകൾ എന്ന വിശേഷണത്തിന് പോലും നമ്മളെ അർഹരാക്കിയത് ഹുവജിത്തബാക്കും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത അബീക്കും ഇബ്രാഹിം ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ. നിങ്ങളെ തെരഞ്ഞെടുത്തത് അള്ളാഹുവാൻ, നിങ്ങൾ അനുധാവനം ചെയ്യേണ്ടത് മില്ലത്തു ഇബ്രാഹിമാൻ. ആ മില്ലത്തു ഇബ്രാഹിമിനെ അനുധാവനം ചെയ്യുന്ന ആളുകളെ മുസ്ലിംകളെന്ന് നാമകരണം ചെയ്തത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹു തആല തെരഞ്ഞെടുത്ത മുസ്ലിംകളായ ആളുകളോട് റബ്ബിന്റെ കൽപ്പനയാണ് ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ. ഹനീഫിയത്തോടുകൂടി ഇബ്രാഹീമിന്റെ മാർഗത്തെ, മില്ലത്തിനെ നിങ്ങൾ അനുധാവനം ചെയ്യണം എന്നത്. അപ്പോ മുസ്ലിംകളായ ആളുകളുടെ അടിസ്ഥാനപരമായ ബാധ്യത ഇബ്രാഹീമി മില്ലത്തിൽ നിലകൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യ സമൂഹത്തിന്റെ മൂന്നാമത്തെ പിതാവാണ് എന്ന് ചരിത്രം നമ്മളോട് വിശദീകരിച്ചു തരുന്നുണ്ട്. ഒന്നാമത്തെ പിതാവ് അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. രണ്ടാമത്തേത് ഒരു സംഘടിത സമൂഹത്തിലേക്ക് അള്ളാഹു തആല നിയോഗിച്ച പ്രവാചകനായ ഷെയ്ഖുൽ അംബിയാ
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. മൂന്നാമത്തെ പിതാവാണ് അബുൽ അംബിയാ ഇബ്രാഹിം ഖലീലുല്ലാഹി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ പിതൃത്വം എന്ന് പറയുന്നത് കേവലം കുടുംബ മഹിമ കൊണ്ടോ കുടുംബ പാരമ്പര്യം കൊണ്ടോ രക്തബന്ധം കൊണ്ടോ ലഭിക്കുന്ന ഒന്നല്ല. മറിച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യ സമൂഹത്തിന്റെ പിതാവാണ് എന്ന് പറയുമ്പോ അത് മില്ലത്ത അബീക്കും ഇബ്രാഹിം, ആദർശ പിതാവാണ്. ഈമാനികമായി ആദർശപരമായാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശ്വാസി സമൂഹത്തിന്റെ പിതാവായി മാറുന്നത്. ഇബ്രാഹിം എന്ന് പറയുന്ന പദത്തിന് സുറിയാനി ഭാഷയിൽ നൽകുന്ന അർത്ഥം അബുൻ റഹീം എന്നതാണ്, ഏറ്റവും കാരുണ്യവാനായ പിതാവ് എന്നതാണ്. ആ കാരുണ്യവാനായ പിതാവിലേക്കാണ് അല്ലെങ്കിൽ ഇബ്രാഹിം നബിയിലേക്കാണ് ലോകത്ത് രൂപം കൊണ്ട എല്ലാ സെമിറ്റിക് മതങ്ങളും എത്തപ്പെടുന്നത് എന്ന് മതങ്ങളുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന സംഗതിയാണ്. സെമിറ്റിക് മതങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത് ജൂത ക്രൈസ്തവ ഇസ്ലാം മതങ്ങളെയാണ്. ഈ മതങ്ങളൊക്കെയും എത്തിച്ചേരുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്കാണ് എന്ന് മാത്രമല്ല ഇബ്രാഹിം നബിക്ക് ശേഷമാണ് ജൂത ക്രൈസ്തവ സങ്കല്പങ്ങൾ പോലും രൂപം കൊണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നുണ്ട്. അഹ്ലുൽ കിതാബിനെ വിളിച്ചുകൊണ്ട് അഥവാ വേദഗ്രന്ഥത്തിന്റെ അവകാശികളെ വിളിച്ചിട്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, യാ അഹ്ലുൽ കിതാബ് ലിമ തുഹാജ്ജൂന ഫി ഇബ്രാഹിം, എന്തിനു വേണ്ടിയാണ് ഇബ്രാഹിമിന്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. വമാ ഉൻസിലത്തി തൗറാത്തു വൽ ഇൻജീലു ഇല്ലാ മിൻ ബഅദി, നിങ്ങൾ അനുധാവനം ചെയ്യുന്ന തൗറാത്തും ഇഞ്ചീലും ഒക്കെയും ആ ഇബ്രാഹിം നബിക്ക് ശേഷമാണല്ലോ നമ്മൾ അവതരിപ്പിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ ഇബ്രാഹിമി മില്ലത്തിനെ അനുധാവനം ചെയ്യുന്ന ആളുകളെയാണ് മുസ്ലിംകൾ എന്ന് പറയുന്നത്. മുസ്ലിം എന്നത് ഒരു ജാതിയുടെ മതത്തിന്റെ പേരല്ല, മറിച്ച് കർമ്മം കൊണ്ട് ഒരു മനുഷ്യൻ എത്തിപ്പെടേണ്ട ഒന്നിന്റെ പേരാണ് എന്നുകൂടി ഇബ്രാഹിമി മില്ലത്ത് നമ്മളോട് വളരെ കൃത്യമായി വിശദീകരിച്ചു തരുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ ഒരു വിശേഷണമാണ് വത്തഹദല്ലാഹു ഇബ്രാഹിമ ഖലീല, അല്ലാഹു തആല അവന്റെ കൂട്ടുകാരനായി ആത്മമിത്രമായി സുഹൃത്തായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ തെരഞ്ഞെടുത്തു എന്നത് ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല നൽകിയ വലിയൊരു സ്ഥാനമാണ്. ആ സ്ഥാനത്തിലേക്ക് എത്തപ്പെടുവാൻ പരിശ്രമിക്കുക എന്നതാണ് ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ, ഹനീഫിയത്തോടുകൂടി ഇബ്രാഹിമിന്റെ മാർഗത്തെ അനുധാവനം ചെയ്യണമെന്ന് ഉമ്മത്ത് മുസ്ലിമയോട് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുമ്പോ ഖലീലുള്ള എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തുവാൻ ആവശ്യമായ സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മളെ പ്രേരിപ്പിക്കണമെന്ന വലിയ സന്ദേശം, ആ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുവാൻ നമുക്ക് സാധിക്കണം. ഖലീലുള്ളാഹി എന്ന് പറയുന്ന ആ പദവി അല്ലാഹു തആല മനുഷ്യരുടെ കൂട്ടത്തിൽ രണ്ടേ രണ്ട് ആളുകൾക്ക് മാത്രമാണ് നൽകിയത്. അത് ഒന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമേക്കാണ്. രണ്ടാമത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമേക്കാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, ഫഇന്നല്ലാഹ തആല ഖദ് ഇത്തഖദനി ഖലീലൻ കമത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തന്റെ ഖലീലായി അല്ലാഹു തആല തെരഞ്ഞെടുത്തതുപോലെ അല്ലാഹു എന്നെയും അവന്റെ ഖലീലാക്കി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന്. അഥവാ ഈ രണ്ട് ആളുകൾക്കാണ് അല്ലാഹു തആല ഖലീൽ എന്ന് പറയുന്ന, അവന്റെ ആത്മസുഹൃത്ത് ആത്മമിത്രമെന്ന് പറയുന്ന പദവി നൽകിയതെങ്കിൽ ആ പ്രവാചകന്മാരെ അനുധാവനം ചെയ്യുന്ന ആളുകൾ ആ പ്രവാചകന്മാരുടെ സ്വഭാവങ്ങളും സവിശേഷതകളും വ്യതിരിക്തതകളും മനസ്സിലാക്കിക്കൊണ്ട്, അതിനെയാണ് ഹനീഫിയത്ത് എന്ന് പറയുക. ഹനീഫിയത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. അപ്പോ ആ വ്യതിരിക്തതകളും മനസ്സിലാക്കിക്കൊണ്ട് ആ മാർഗത്തെ അനുധാവനം ചെയ്തുകൊണ്ട് ആ ഒരു പദവിയിലേക്ക് എത്തുവാൻ ആവശ്യമായ പരിശ്രമങ്ങൾ വിശ്വാസി സമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അള്ളാഹുവിന്റെ കൂട്ടുകാരനാവുക, അവന്റെ സാമീപ്യം സിദ്ധിക്കുക, അവിടിലേക്ക് അടുക്കുവാൻ ആവശ്യമായ മാർഗങ്ങൾ ആരായുക, ഇത് എല്ലാ കാലഘട്ടത്തിലും വിശ്വാസികളുടെ ഇടയിൽ മനുഷ്യ സമൂഹത്തിന്റെ ഇടയിൽ നടന്നുവന്ന ഒരു ചർച്ചയാണ് എന്ന് വിശ്വാസികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ അടുപ്പക്കാർ എന്ന പദവിയിലേക്ക് എത്തുവാൻ വിവിധ തരത്തിലുള്ള വാദങ്ങൾ നിരത്തുന്ന ഒരു ചരിത്രം, മനുഷ്യരുടെ ചരിത്രം നമ്മുടെ മുന്നിൽ വിശദീകരിച്ചിരുന്നുണ്ട്. അങ്ങനെ ഈ സെമിറ്റിക് മതങ്ങൾ ഞാൻ പറഞ്ഞു ഇബ്രാഹിം നബിക്ക് ശേഷമാണ് അല്ലെങ്കിൽ ഇബ്രാഹിം നബിയിലേക്കാണ്
ആണ് സെമിറ്റിക് മതങ്ങൾ എന്ന് പറയുന്ന ആശയങ്ങളൊക്കെയും എത്തപ്പെടുന്നത് എങ്കിൽ ആ ഇബ്രാഹിം നബിക്ക് ശേഷം അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കുവാൻ രൂപം കൊണ്ട ഈ സെമിറ്റിക് മതങ്ങൾ കുറെ വാദഗതികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ മുന്നോട്ട് വെക്കുന്ന വാദഗതികളാണ്. അഥവാ അള്ളാഹുവിന്റെ സാമീപ്യം, അവന്റെ മഅയ്യത്ത് അവനിലേക്ക് അടുക്കണമെങ്കിൽ വംശമാഹാത്മ്യം കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നൊരു വാദം. ജൂത ക്രൈസ്തവർ പറയുന്ന വർത്തമാനം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഖാലത്തിൽ യഹൂദു വൻ നസാറ നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു. ജൂതരും ക്രൈസ്തവരും പറഞ്ഞത് ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ്, അവന്റെ ഏറ്റവും അടുത്ത ആളുകളാണ്. വംശമഹിമ കൊണ്ടാണ് അള്ളാഹുവിന്റെ സാമീപ്യം നേടിയെടുക്കുവാൻ സാധിക്കുക എന്നൊരു നറേഷൻ അവിടെ പടച്ചുവിടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ വംശീയ മേധാവിത്വം എന്ന് പറയുന്ന ജന്മം കൊണ്ട് ഞാനാണ് ഏറ്റവും ഉത്കൃഷ്ടനെന്ന് പറയുന്ന വാദം മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ഉന്നയിക്കുന്നത് സാക്ഷാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ് എന്ന് നമുക്ക് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന സംഗതിയാണ്. ഇബ്ലീസിനോട് മാലാഖമാരോട് പറഞ്ഞതുപോലെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുന്നിൽ സുജൂദ് ചെയ്യുവാൻ അല്ലാഹ് ആവശ്യപ്പെട്ടപ്പോ അതിൽ നിന്നുള്ള തടസ്സവാദമായിക്കൊണ്ട് ഇബ്ലീസ് പറഞ്ഞത് ഈ വംശമാഹാത്മ്യമാണ്, അന ഹൈറും മിൻഹു, ഞാൻ ആദമിനേക്കാൾ ശ്രേഷ്ഠനാണ്. കാരണമെന്തെന്നറിയണ്ടേ? ഹലഖ്തഹു മിൻ തീൻ വ ഹലഖ്തഹു മിൻ നാരിൻ. നീ എന്നെ തീയുകൊണ്ടാണ് സൃഷ്ടിച്ചത്, ആദമിനെ മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത്. മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിനേക്കാൾ എന്തുകൊണ്ടും വംശമഹിമയിൽ മുന്നിൽ നിൽക്കുന്നത് തീയുകൊണ്ട് സൃഷ്ടിച്ച ഞാനാണ്. അതുകൊണ്ട് വംശമാഹാത്മ്യം എന്ന് പറയുന്ന ഈ നറേഷനുണ്ടല്ലോ, അത് സാക്ഷാൽ ഇബ്ലീസിയൻ ജൽപ്പനമാണ് എന്നുകൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ മേൽ ബാക്കിയുള്ള മുഴുവൻ കമ്മ്യൂണിറ്റികൾക്കും ആ കമ്മ്യൂണിറ്റിയുടെ മേൽ മേധാവിത്വം സ്ഥാപിക്കുവാനുള്ള ഒരു നറേഷനായി ഇങ്ങനെ ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ ഈ വംശീയ മഹാത്മ്യത്തെ അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല, തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ അള്ളാഹുവിനോട് രക്തബന്ധമുള്ളവരാക്കി അവതരിപ്പിച്ചു എന്നതും അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കുവാൻ, ഖലീൽ എന്ന് പറയുന്ന പദവിയിലേക്കെത്തുവാൻ, അവന്റെ മഅയ്യത്ത് നേടുവാൻ ഈ സെമിറ്റിക് മതങ്ങളുടെ വക്താക്കൾ സ്വീകരിച്ച ഒരു നറേഷനാണ്. അവിടെയാണ് ജൂത ക്രൈസ്തവ വിഭാഗങ്ങളുടെ വർത്തമാനം. വിശുദ്ധ ഖുർആൻ പറയുന്നത് വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്. ഉസൈർ എന്നത് അള്ളാഹുവിന്റെ മകനാണ്. അള്ളാഹുവിലേക്ക് രക്തബന്ധത്തെ ചേർത്തി വെക്കുവാൻ അവകാശപ്പെട്ടത് ഞങ്ങളാണ്. ഏത് റബ്ബിനെ കുറിച്ചാ പറയുന്നത് എന്നുകൂടി ആലോചിക്കണം. ലം യലിദ് വലം യൂലദ്, അവൻ ആരുടെയും പിതാവോ പുത്രനോ അല്ല എന്ന് തൗഹീദിന്റെ കറകളഞ്ഞ വിശ്വാസ സങ്കല്പത്തെ അവതരിപ്പിച്ച റബ്ബിനെ കുറിച്ച് പറയുന്നു. വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്. ഉസൈർ അള്ളാഹുവിന്റെ മകനാണ്. അതേപോലെ തന്നെ നസാറാക്കൾ പറയുന്നത് വൽ മസീഹ് ഇബ്നുല്ലാഹ്. മസീഹ് അള്ളാഹുവിന്റെ മകനാണ്. അങ്ങനെ അള്ളാഹുലേക്ക് രക്തബന്ധത്തെയും വംശമാഹാത്മ്യത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് അവന്റെ സാമീപ്യം നേടുവാൻ കുലമഹിമ കൊണ്ട്, ഗോത്രപാരമ്പര്യം കൊണ്ട്, കുടുംബമാഹാത്മ്യം കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് പറയുന്ന ജൽപ്പനത്തെ ഇബ്രാഹീമി മില്ലത്ത് അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല തിരുത്തുന്നത് ദാലിക ഖൗലുഹും ബിഅഫ്വാഹിഹിം. അത് കേവലം അവരുടെ വായകൾ കൊണ്ടുള്ള ജൽപ്പനങ്ങൾ മാത്രമാണ്. യുലാഹിഊന ഖൗലല്ലദീന കഫറു മിൻ ഖബ്ൽ, അവർക്ക് മുമ്പ് സത്യത്തെ നിഷേധിച്ചു കളഞ്ഞ ആളുകളുടെ വാക്യത്തോട് സാദൃശ്യപ്പെടുക മാത്രമാണ് അവർ ചെയ്യുന്നത് എന്നിട്ട് പറയുന്ന വർത്തമാനം ഗൌരവമുള്ള വിഷയമാണ്. അങ്ങനെ വാദിക്കുന്ന ആളുകളുണ്ടല്ലോ, വംശമാഹാത്മ്യത്തിലൂടെ അതേപോലെ തന്നെ രക്തബന്ധത്തിലൂടെ അള്ളാഹുലേക്ക് എത്തുവാനുള്ള മാർഗത്തെ തേടുന്ന ആളുകൾ, ഖാത്തലഹുമുല്ലാഹ്, അവരെ അള്ളാഹു തആല ശപിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അള്ളാഹുലേക്ക് അടുക്കുക ഈ വംശമാഹാത്മ്യം കൊണ്ടാണ് എന്ന് പറയുന്ന നനേഷനെ വിശ്വാസികളുടെ ജീവിതത്തിൽ നിന്ന് അതിന്റെ എല്ലാ അവസാനത്തെ കണികകൾ പോലും തൂത്തുകളഞ്ഞ, നിരാകരിച്ച ചരിത്രമാണ് ഇസ്ലാമിന് ലോകത്തോട് പറയാനുള്ളത്. നമുക്കറിയും മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു തമ്മിൽ ഒരിക്കൽ സംസാരിച്ചുകൊണ്ടിരിക്കെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ യാ ഇബ്നു സൗദാ എന്ന് വിളിച്ചുപോയി. അഥവാ അദ്ദേഹത്തിന് ജന്മം കൊടുത്ത
തന്റെ മാതാവിലേക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് യാ ഇബ്നു സൗദാ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വിളിച്ചു പോയതാണ്. പക്ഷേ ഈ വാക്ക് സാക്ഷാൽ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, ആരാ ബിലാൽ എന്ന് ഓർക്കണം, ഉമയ്യത്തിന്റെ അടിമപ്പാളയത്തിൽ നിന്ന് സാക്ഷാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്പത്ത് നൽകി വിമോചിപ്പിച്ച് സ്വതന്ത്രനാക്കി അവസാനം ആ ഇസ്ലാമിക സമൂഹത്തിന് എല്ലാ പദവികളും എല്ലാവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനുള്ള അവസരം ലഭിച്ച അള്ളാഹുവിന്റെ പ്രവാചകന്റെ തോളിൽ ചവിട്ടി കഅബയുടെ മുകളിൽ കയറി ലോകത്തോട് ഇസ്ലാമിന്റെ വിജയപേരി മുഴക്കുവാൻ മഹാസൗഭാഗ്യം ലഭിച്ച ആ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ യാ ഇബ്നു സൗദാ, അല്ലയോ കറുത്തവളുടെ മോനെ എന്ന് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹുവിനെ വിളിച്ചു പോയപ്പോ ബിലാൽ റളിയല്ലാഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പ്രവാചകന്റെ സബിതത്തിൽ ചെന്ന് പരാതി പറയുകയാണ്, നബിയെ, അബൂദർ എന്നെ ഇങ്ങനെ വിളിച്ചു, എന്റെ കറുത്തവന്റെ മോളെ എന്നെ വിളിച്ചതിലല്ല, എന്റെ ഉമ്മയോട് എന്റെ കുടുംബത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അബൂദർ എന്നെ പരിഹസിച്ചു നബിയെ എന്ന് പരാതി പറയുമ്പോ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ട്, നിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നുപോയോ? വന്നുപോയി നബി എന്ന് പറയുമ്പോ പ്രവാചകന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അബൂദറിനോട്, അല്ലയോ അബൂദറെ, നിന്റെ ജീവിതത്തിൽ ഇപ്പോഴും ജാഹിലിയ സംസ്കാരത്തിന്റെ ഭാഗം ഇപ്പോഴും നിന്റെ ജീവിതത്തിൽ നിലകൊള്ളുന്നുണ്ടോ? അഥവാ ഈ വംശമാഹാത്മ്യം എന്ന് പറയുന്നത് ജാഹിലിയ സംസ്കാരത്തിന്റേതാണ്. എല്ലാത്തരം ജാഹിലിയ സംസ്കാരത്തെയും എന്റെ കാൽച്ചുവട്ടിലിട്ട് ഞാൻ അരച്ച് ഇല്ലാതെയാക്കിയിരിക്കുന്നു എന്ന് പഠിപ്പിച്ച പ്രവാചകൻ വളർത്തിയെടുത്ത, പ്രവാചകന്റെ സാമീപ്യം അനുഭവിച്ച, പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് വിധേയപ്പെട്ട ആ സഹാബാക്കളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ സംഭവിച്ചു പോയപ്പോ പ്രവാചകൻ അവരെ വിളിച്ചിട്ട് ചോദിച്ചത് ജാഹിലിയ സംസ്കാരത്തിലേക്കാണോ, വംശപാരമ്പര്യത്തെക്കുറിച്ചുള്ള മേനിനടിക്കൽ നിങ്ങളെ ജാഹിലിയ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് വളരെ കൃത്യമായ അധ്യാപനം പകർന്നു നൽകിയ ഒന്നിന്റെ പേരാണ് മില്ലത്ത് അബീക്കും ഇബ്രാഹിം എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. അങ്ങനെ പ്രവാചകൻ ദേഷ്യപ്പെട്ടപ്പോ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹുവിന് വിഷമമായി, തന്റെ ഭാഗത്ത് അങ്ങനെ സംഭവിച്ചു പോയല്ലോ. പശ്ചാത്താപ വിവശനായിക്കൊണ്ട് സാക്ഷാൽ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹുവിന്റെ കാൽച്ചുവട്ടിലേക്ക് തന്റെ മുഖം ചേർത്ത് വെച്ചിട്ട് ബിലാലിനോട് പ്രതികാരം ചെയ്യാൻ പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശത്തിന്റെ ഭൂമികയിൽ വളർത്തിക്കൊണ്ടുവന്ന ആ പ്രവാചക അനുയായികൾ എന്താ ചെയ്തതെന്നറിയണ്ടേ? അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ കൈപിടിച്ചുയർത്തി കെട്ടിപ്പിടിച്ച് മുത്തം നൽകി പൊരുത്തപ്പെടുവിപ്പിച്ചു പോകുന്ന ഒരു ഇസ്ലാമിന്റെ സംസ്കാരമുണ്ടല്ലോ, ആ സംസ്കാരത്തെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ എന്ന അധ്യാപനത്തിൽ നമ്മളോട് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം. അങ്ങനെ ഇസ്ലാം ഒരു ശുദ്ധമായ മാനവിക സംസ്കാരത്തെ പരിചയപ്പെടുത്തുമ്പോഴാണല്ലോ സാംസ്കാരികമായി ഏറ്റവും പുരോഗതി പ്രാപിച്ചു എന്ന് അവകാശപ്പെടുന്ന സമകാലീന ലോകത്ത് കൃത്യം 3 വർഷങ്ങൾക്ക് മുമ്പ് 2020 മെയ് മാസത്തിൽ ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന ഒരു കറുത്തവർഗക്കാരനായ ഒരു മധ്യവയസ്കനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അദ്ദേഹം കറുത്തവർഗക്കാരനായിപ്പോയി എന്ന ഒറ്റ കാരണത്താൽ അമേരിക്കയിൽ ഒരു പോലീസ് ഓഫീസർ തന്റെ മുട്ടുകാല് ആ മനുഷ്യന്റെ കഴുത്തിലേക്ക് കയറ്റിവെച്ച് 8 മിനിറ്റിലധികം ആ മുട്ടുകാലിൽ അദ്ദേഹത്തെ അമർത്തിപ്പിടിച്ച് ഈ ലോകത്തു നിന്ന് തന്നെ അദ്ദേഹത്തെ യാത്രയാക്കിയ ചരിത്രം സാംസ്കാരിക സമ്പന്നരായ ആധുനിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്ലാം ഇങ്ങനെ ഒരു സംസ്കാരത്തെക്കുറിച്ച്, ഇങ്ങനെ ഒരു ജീവിത വീക്ഷണത്തെക്കുറിച്ച്, വംശമാഹാത്മ്യമല്ല അള്ളാഹുവിന്റെ ഹുല്ലത്തിന് നിങ്ങളെ അർഹരാക്കുക എന്ന്, അതുകൊണ്ട് ഇങ്ങനെയുള്ള വംശീയ മേധാവിത്വത്തോട് നോ പറയുവാൻ വിശ്വാസി സമൂഹത്തിന് സാധിക്കണം. അവിടെയും നിർത്തിയില്ല, അവിടെ നിന്ന് ഈ സെമറ്റിക് മതങ്ങളുടെ വക്താക്കൾ അവിടെ നിന്ന് തുടങ്ങി ഈ വംശമാഹാത്മ്യത്തെക്കുറിച്ച് മേനിതടിച്ചു എന്ന് മാത്രമല്ല, ഈ പ്രവാചകൻ തങ്ങൾ ആവശ്യപ്പെടുന്ന, തങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈസാ മസീഹിനോട് അതേപോലെ തന്നെ ഉസൈറിനോട് ഒക്കെയും ബന്ധപ്പെട്ടുകൊണ്ട് അവരോട് സാമീപ്യം സിദ്ധിച്ച ആളുകളെ സെയിന്റുകളായി അവതരിപ്പിച്ച് അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല. കറകളഞ്ഞ തൗഹീദ് പഠിപ്പിച്ച ഇബ്രാഹിം നബിയുടെ പാരമ്പര്യത്തിൽ ഉയർന്നു വന്ന, രൂപപ്പെട്ടു വന്ന
ഒരു ജീവിത കാഴ്ചപ്പാട് പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹുലേക്ക് ദൈവത്തിലേക്ക് തമ്പുരാനിലേക്ക് ഡയറക്റ്റ് എത്തുവാൻ സാധ്യമല്ല, അതിന് സെയിന്റുകളെ പുണ്യാളന്മാരെ കൽപ്പിക്കുകയാണ്, അങ്ങനെ ഒരു സംവിധാനത്തെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. അവിടെയാണ് മക്കാ മുശ്രിക്കുകൾ പുണ്യാളന്മാരായിക്കൊണ്ട് മാലാഖമാരെയും പുണ്യപുരുഷന്മാരെയും പ്രവാചകന്മാരെയും അവതരിപ്പിക്കുമ്പോൾ ആ മാലാഖമാരെയും പുണ്യപുരുഷന്മാരെയും സെയിന്റുകളെയും ഒക്കെ അള്ളാഹുലേക്ക് എത്തുവാൻ അവന്റെ സാമീപ്യം നേടുവാനുള്ള മാതൃകകളായിക്കൊണ്ട് കാരണങ്ങളായിക്കൊണ്ട് ഇന്ന് മില്ലത്തു ഇബ്രാഹിം അവകാശപ്പെടുന്ന ആളുകളും അങ്ങനെ ഒരു സംവിധാനങ്ങളെ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട് എന്ന്, എന്നിട്ട് അതിന്റെ ന്യായമായിക്കൊണ്ട് സാക്ഷാൽ മക്ക മുശ്രിക്കുകൾ പറഞ്ഞ അതേ ന്യായം തന്നെ ഒരു ഉളുപ്പുമില്ലാതെ വല്ലദീന തഹദു മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ. മില്ലത്തു ഇബ്രാഹിമിനെ കുറിച്ച് പഠിക്കുമ്പോൾ തൗഹീദിന്റെ കറകളഞ്ഞ വിശ്വാസത്തെക്കുറിച്ച്, കറകളഞ്ഞ ഈമാനിനെ കുറിച്ച്, ലോകത്തോട് പരിചയപ്പെടുത്തി കൊടുത്ത പ്രവാചക പാരമ്പര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള അള്ളാഹുലേക്ക് എത്തുവാൻ ഞങ്ങൾ ഇങ്ങനെയുള്ള പുണ്യപുരുഷന്മാരെയും അതേപോലെ തന്നെ മഹാന്മാരെയും ബാവമാരെയും ബിവിമാരെയും ഷെയ്ഖന്മാരെയും അർവാഹുകളെയും ജാറങ്ങളെയും സമീപിക്കുന്നത് ഇല്ലാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുലെ കടുപ്പിക്കുവാനുള്ള ഒരു മാർഗമാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് സാധാരണക്കാരായ മനുഷ്യർക്ക് ഡയറക്റ്റ് എത്തുവാൻ സാധിക്കുകയില്ല എന്ന് ഖലീലുള്ള എന്ന് പറയുന്ന പദവിയെക്കുറിച്ച്, ആ ഒരു സ്ഥാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു നരേഷനും ഉമ്മത്ത് മുസ്ലിമിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ വിശ്വാസി സമൂഹങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതസങ്കല്പവും രൂപപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈമാനിൽ കുഫുറി ചേരാതിരിക്കാൻ, നമ്മുടെ ഈമാനിൽ ശിർക്ക് കലരാതിരിക്കാൻ നമ്മൾ ജാഗരൂകരായി മുന്നോട്ട് പോകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ലോകത്ത് വിശ്വാസികൾക്കിടയിൽ തന്നെ രണ്ടു തരം മതസങ്കല്പങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് പ്രവാചകന്മാർ പരിചയപ്പെടുത്തിയ വിശുദ്ധ ഖുർആൻ ദീനുൽ ഖയ്യിമ എന്ന് പറഞ്ഞ പ്രവാചക മതമാണ് നേരായ ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയുടെ ഉത്തരമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനും പ്രവാചക ജീവിതങ്ങളും പരിചയപ്പെടുത്തിയ ആ ഒരു മാർഗമാണ്, ആ ഒരു മതസങ്കല്പമാണ്, അതിനെയാണ് ദീനുൽ ഖയ്യിമ എന്ന് പറയുക. രണ്ടാമത്തെ ഒരു മതസങ്കല്പമുണ്ട്, അത് പുരോഹിതന്മാർ പടച്ചുവിട്ട ഒരു മതസങ്കല്പമാണ്. പൗരോഹിത്യ മതവും പ്രവാചക മതവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഏതാണ് പൗരോഹിത്യമതമെന്നും ഏതാണ് പ്രവാചകമതമെന്നും കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചക മതത്തിലേക്ക് ചേർന്ന് നിൽക്കുവാൻ ഒരു വിശ്വാസി കാണിക്കുന്ന ആർജവത്തിന്റെ വിശ്വാസ പ്രതിബദ്ധതയുടെ പേരാണ് ഹനീഫിയത്ത് എന്ന്. ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, നിങ്ങൾ ഇബ്രാഹീമിന്റെ മാർഗത്തെ ഹനീഫിയത്തോടുകൂടി പിൻപറ്റണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അങ്ങനെയൊരു മാർഗത്തെക്കുറിച്ച് പഠിക്കുവാൻ നമ്മുടെ ഈമാനിൽ നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കുന്ന ശിർക്ക് കലർത്തുന്ന എല്ലാ പൗരോഹിത്യ മതത്തിന്റെ ജൽപ്പനങ്ങളോട് നോ പറയുവാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു ഭരണക്രമമുണ്ട്. ആ ഭരണക്രമം എന്ന് പറയുന്നത് പുരോഹിത്യ മതവും അതേപോലെ തന്നെ അധികാരി വർഗവും കൂടി ചേർന്നുണ്ടായ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് അവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന് നേതൃത്വം നൽകിയത് സാക്ഷാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പിതാവ് തന്നെയാണ്. അങ്ങനെ ഒരു കുടുംബത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് എന്നിട്ട് പോലും തന്റെ പിതാവിന് രാജകൊട്ടാരത്തിലുണ്ടായിരുന്ന സ്വാധീനത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ടായപ്പോഴും ആ പിതാവിന്റെ വഴിവെട്ട പോക്കിനോട് നോ പറയുവാൻ ആദർശശാലിയായ അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം അങ്ങനെ എഴുന്നേറ്റ് നിന്നപ്പോ ഭരണകൂടം എടുത്തൊരു നിലപാടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യവിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന ഭരണകൂടങ്ങൾ മനുഷ്യന്മാരെ അടിമകളാക്കി വിവിധ തട്ടുകളിലാക്കി തരംതിരിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫാസിസ്റ്റ് മനോഭാവങ്ങൾ വെച്ചു പുലർത്തുന്ന എല്ലാ ഭരണകൂടങ്ങളും എടുക്കുന്ന നിലപാട് അതുതന്നെയാണ്. നിങ്ങൾ യഥാർത്ഥ ദീനിനെക്കുറിച്ച് ഇസ്ലാമിനെക്കുറിച്ച് ശബ്ദിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഖാലു ഹരിഖൂഹു വൻസുറു ആലിഹതകും, നംറൂദിന്റെ നിലപാട് അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തിയത്. പൗരോഹിത്യ മതത്തിന്റെ വക്താക്കളായിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പുരോഹിത മതവും അധികാരി വർഗവും കൂടി ഉണ്ടായിരുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ദീനുൽ ഖയ്യിമയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഒരു പ്രവാചകൻ ശബ്ദിക്കാൻ തയ്യാറായപ്പോ ഖാലു ഹരിഖൂഹു വൻസുറു ആലിഹതകും, ആ സാക്ഷാൽ ഭരണാധികാരി പറഞ്ഞ വർത്തമാനം, നിങ്ങൾ ഇബ്രാഹീമിനെ തീയിലെറിഞ്ഞു കൊല്ലണം, അങ്ങനെ നിങ്ങളുടെ ദൈവങ്ങളെ
നിങ്ങളുടെ ദൈവങ്ങളെ അഥവാ അള്ളാഹുലേക്ക് എത്തുവാൻ റബ്ബിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന നിങ്ങളുടെ ഇടവേട്ടക്കാരുണ്ടല്ലോ, നിങ്ങളുടെ ദൈവ സങ്കല്പങ്ങളുണ്ടല്ലോ, ആ ദൈവ സങ്കല്പങ്ങളെ മുഴുവനും നിങ്ങൾ സഹായിക്കണം. ഹരിഖൂഹു, അങ്ങനെ ഈ സത്യശാലി എന്ന് അവകാശപ്പെടുന്ന ഇബ്രാഹീമിനെ കരിച്ചു കളയണമെന്ന് സാക്ഷാൽ നംറൂദ് ആവശ്യപ്പെടുന്നുണ്ട്. ഇതിന്റെ തനി ആവർത്തനം അടുത്ത പ്രവാചകന്റെ കാലഘട്ടത്തിൽ അഥവാ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ വിമോചനത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുമ്പോ സാക്ഷാൽ ഫിർഔൻ, ഫാസിസത്തിന്റെ എല്ലാത്തരം അടയാളങ്ങളും ഒത്തുചേർന്ന ഫാസിസത്തിന്റെ മൂർത്തിമൽഭാവമായ സാക്ഷാൽ ഫിർഔൻ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. വഖാല ഫിർഔൻ ദറൂനി അഖ്തുൽ മൂസ വൽയദഉ റബ്ബഹു ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനകും. ഫിർഔൻ പറയുന്നത് ദറൂനി, എന്നെ നിങ്ങൾ വിട്, അദ്ദേഹത്തിന്റെ ഭരണത്തിന് താങ്ങും തണലുമായി നിന്ന ആ ഡീപ് സ്റ്റേറ്റിനോട്, മലകളോട് ഫിർഔനിന്റെ വർത്തമാനം, ദറൂനി നിങ്ങൾ എന്നെ വിട്, അഖ്തുൽ മൂസ ഞാൻ മൂസയെ കൊന്നുകളയും. കാരണം എന്തെന്നറിയണ്ടേ? അഖ്തുൽ മൂസ ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനകും, ഞാൻ ഭയപ്പെടുന്നു നിങ്ങൾ നാളിതുവരെ കാത്തുസൂക്ഷിച്ചു പോന്ന ഒരു മതസങ്കല്പമുണ്ട്, ഒരു ദീനി കാഴ്ചപ്പാടുണ്ട്. ആ മതസങ്കല്പത്തെ, ആ ദീനി കാഴ്ചപ്പാടിനെ ഈ മൂസ അടിച്ചമർത്തി ഇല്ലാതെയാക്കും. വേറെ ഒരു മതത്തിന്റെ കാഴ്ചപ്പാട് നിങ്ങളിലേക്ക് അവതരിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മതസങ്കല്പത്തെ മുഴുവനും നിരാകരിക്കുന്ന മതരാഷ്ട്രവാദിയായ ഈ മൂസയെ കൊന്നുകളയണം, കൊന്നുകളയാൻ നിങ്ങൾ എന്നെ അനുവദിക്കുമെന്ന് സാക്ഷാൽ ഫിർഔൻ പറയുന്നുണ്ട്. അഥവാ പൗരോഹിത്യവും ഈ അവിശുദ്ധ കൂട്ടുകെട്ടും, പൗരോഹിത്യവും പ്രജാപതികളും ഭരണാധികാരികളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ്. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇബ്രാഹിം ഖലീലുല്ലാഹി അലൈഹിസ്സലാത്തു വസ്സലാം സത്യദീനിന്റെ പ്രബോധനവുമായി എഴുന്നേറ്റ് നിന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി നമ്മുടെ കാലഘട്ടത്തിലേക്ക് വരിക. നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതും ഇങ്ങനെ പുരോഹിത വിഭാഗവും അതേപോലെ തന്നെ രാജ്യഭരണാധികാരികളും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട്, വംശമാഹാത്മ്യത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് രാജ്യത്തെ ഒരു വിഭാഗത്തെ അടിച്ചമർത്താനും വേറൊരു വിഭാഗത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കാനും വേറൊരു വിഭാഗത്തെ രണ്ടാന്തരം പൌരന്മാരാക്കി മാറ്റാനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ എന്ന അധ്യാപനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് ബാധ്യതയുണ്ട്. എല്ലാത്തരം മനുഷ്യരെ ഇങ്ങനെ വിവിധ തട്ടുകളാക്കി മാറ്റുന്ന എല്ലാ ജീവിത കാഴ്ചപ്പാടുകളെയും നിരാകരിച്ചുകൊണ്ട് മനുഷ്യന്റെ മഹത്വത്തെക്കുറിച്ച്, മനുഷ്യന്റെ സമത്വത്തെക്കുറിച്ച്, മനുഷ്യന്റെ ഏകത്വത്തെക്കുറിച്ച് ലോക ജനതയോട് ശബ്ദിക്കുവാൻ, അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ഹനീഫിയത്ത് എന്ന് പറയുന്ന വിശേഷണത്തെക്കുറിച്ച് കൂടി നമ്മൾ പഠിക്കേണ്ടത്. അള്ളാഹു പറഞ്ഞത് ഹനീഫിയായിക്കൊണ്ട് നിങ്ങൾ ഇബ്രാഹീമിന്റെ മാർഗത്തെ പിൻപറ്റണം എന്ന് മാത്രമല്ല, നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുവാൻ രണ്ട് കണ്ടീഷൻ അല്ല പറഞ്ഞതിൽ ഒന്ന് ഹനീഫിയത്ത് എന്ന് പറയുന്ന ക്വാളിറ്റിയാൻ. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ, രണ്ട് ക്വാളിറ്റികൾ. വമാ ഉമിറു, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅബ്ദുല്ലാഹ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുവാൻ, മുഖ്ലിസീന ലഹുദ്ദീൻ വിധേയത്തെ മുഴുവനും റബ്ബിൽ ഇഖ്ലാസോടുകൂടി സമർപ്പിച്ചുകൊണ്ട്, ഹനീഫുകളായിക്കൊണ്ട്, അഥവാ ഇബാദത്തുകൾ സ്വീകരിക്കുവാനുള്ള രണ്ട് ക്വാളിറ്റി, ഒന്ന് ഹനീഫിയത്താണ്, മറ്റൊന്ന് ഇഖ്ലാസുള്ളവരായി തീരുക എന്നതാണ്. ഏത് കാലഘട്ടത്തിലും വിശ്വാസി സമൂഹത്തെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ, അതിൽ അടിയുറച്ചു നിൽക്കുവാൻ അവരെ പര്യാപ്തമാക്കുന്ന രണ്ട് ഗുണങ്ങളാണ് ഹനീഫിയത്തും അതേപോലെ തന്നെ ഇഖ്ലാസും എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഹനീഫ് എന്ന് പറയുന്ന പദം 10 സ്ഥലങ്ങളിൽ ആവർത്തിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ആ 10 സ്ഥലങ്ങളിൽ 8 സ്ഥലത്തും ഇബ്രാഹിം നബിയുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഹനീഫിയത്ത് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചത്. ഹനീഫിയത്ത് എന്ന് പറയുന്ന പദത്തിന് മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറുൽ ഖുർത്തുബിയിൽ നൽകുന്ന വിശദീകരണം, മായിലുൻ അനിൽ അദിയാനിൽ മക്രൂഹത്തി ഇലാ ദീനുൽ ഹഖ് എന്നതാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ ഖലീലായി തീരുവാൻ, ആ പദവി ഉയരുവാൻ, അതിനാവശ്യമായ സ്വഭാവ സവിശേഷതകൾ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹനീഫുകളായി മാറണം. എന്താ ഹനീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അതിനർത്ഥം പറയുക, നേരെ സഞ്ചരിക്കുന്നവൻ എന്നതാണ്, റിജുമാനസൻ എന്നതാണ്. എന്നാൽ ഇമാം ഖുർത്തുബി പറയുന്ന ഡെഫിനിഷൻ, മായിലുൻ അനിൽ അദിയാനിൽ മക്രൂഹത്തി ഇലാ ദീനുൽ ഹഖ്, വളരെ കൃത്യമായ നിർവചനമാണ്. മായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റി സഞ്ചരിക്കുന്നവൻ എന്നതാണ്.
അഥവാ നിലനിൽക്കുന്ന സാമൂഹിക കാഴ്ചപ്പാടുകളിൽ നിന്ന്, നിലനിൽക്കുന്ന ജീവിത വീക്ഷണങ്ങളിൽ നിന്ന്, മായിലുൻ അനിൽ അതിയാനിൽ മക്രൂഹ, എല്ലാത്തരം വെറുക്കപ്പെട്ട ജീവിത കാഴ്ചപ്പാടിൽ നിന്നും ഇലാ ദീനിൽ ഹഖ്, അള്ളാഹുവിന്റെ ദീനിലേക്ക് തെറ്റി സഞ്ചരിക്കുവാൻ ഒരു മനുഷ്യൻ കാണിക്കുന്ന ആർജവത്തിന്റെ പേരാണ് ഹനീഫിയത്തി എന്ന് പറയുന്നത്. ഇബ്രാഹിമി മില്ലത്തിന്റെ പ്രത്യേകത ഹനീഫിയത്താണ് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന എല്ലാ ജീവിത കാഴ്ചപ്പാടുകളോടും നോ പറഞ്ഞുകൊണ്ട് പത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം നബിയുടെ മാർഗത്തെ അനുധാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ ഹനീഫിയത്തി എന്ന് പറയുന്ന ക്വാളിറ്റി നമ്മൾ നേടിയെടുക്കണം. നമുക്കറിയും, മത്സ്യങ്ങൾ ഒഴുക്കിനെതിരെയാണ് സഞ്ചരിക്കുക. ഒഴുക്കിനെതിരെ സഞ്ചരിക്കുക എന്നത് അതിജീവനത്തിന്റെ മാർഗമാണ്. ഒഴുക്കിനൊപ്പമാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ മത്സ്യങ്ങൾ ഏതെങ്കിലും പാറക്കെട്ടിലോ മറ്റോ തലതല്ലി മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. മറിച്ച് അവ ഒഴുക്കിനെതിരെ സഞ്ചരിക്കുമ്പോഴാണ് അത് അവരുടെ അതിജീവനത്തിന്റെ മാർഗമായി മാറുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം, കാലഘട്ടം ഇങ്ങനെയാണ്. എല്ലാത്തരം ശിർക്കുകളും എല്ലാത്തരം ഭൗതിക മനുഷ്യ നിർമ്മിത പ്രത്യേക ശാസ്ത്രങ്ങളും മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുമ്പോ, മനുഷ്യനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുമ്പോ, നമ്മൾ മാത്രം എങ്ങനെയാണ് അതിനെതിരെ സഞ്ചരിക്കുക, ആ മാർഗത്തിൽ നിന്ന് തെറ്റി സഞ്ചരിക്കുക. അങ്ങനെ തെറ്റി സഞ്ചരിക്കുമ്പോഴാണ് മുസ്ലിംകൾ എന്ന അർത്ഥത്തിൽ നമ്മുടെ അതിജീവനം സാധ്യമാവുക എന്നുകൂടി പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം. അപ്പോൾ ഒന്നാമത്തെ സവിശേഷത, മായിലുൻ അനിൽ അദിയാനിൽ മക്രൂഹത്തി ഇലാ ദീനുൽ ഹഖ്, എല്ലാത്തരം വെറുക്കപ്പെട്ട മനുഷ്യ നിർമ്മിത പ്രത്യേക ശാസ്ത്രങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിലേക്ക് തെറ്റി സഞ്ചരിക്കുവാൻ ഒരു മനുഷ്യൻ കാണിക്കുന്ന ആർജവത്തിന്റെ പേരാണ് ഹനീഫിയത്തി എന്ന് പറയുക. രണ്ടാമത്തേത് ഇഖ്ലാസുള്ളവരായി തീരണമെന്നതാണ്. ഇഖ്ലാസ് എന്നത് സാധാരണ നമ്മൾ ഉപയോഗിച്ച് മലയാളീകരിച്ചു പോയ ഒരു പദമാണ്. ഇഖ്ലാസ് എന്നത് നിഷ്കപടമായിക്കൊണ്ട്, നിസ്വാർത്ഥമായിക്കൊണ്ട്, നിഷ്കളങ്കമായിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ നിർവഹിക്കുന്നതിന്റെ പേരാണ്. ഞാൻ ചെയ്യുന്ന ഓരോ നന്മയുടെയും ഓരോ ഇബാദത്തിന്റെയും പ്രേരകമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയായി മാറുക എന്നതാണ് ഇഖ്ലാസി എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം, 10 രൂപയ്ക്ക് ഒരാൾക്ക് സേവനം ചെയ്തു കഴിഞ്ഞാൽ ആ 10 രൂപയ്ക്ക് 100 രൂപ മുടക്കി പരസ്യം ചെയ്ത് മേനി നടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്ത് അതിന് ലഭിക്കുന്ന ഷെയറുകളെക്കുറിച്ച്, അതിന് ലഭിക്കുന്ന കമന്റുകളെക്കുറിച്ച്, അതിന് ലഭിക്കുന്ന ലൈക്കുകളെക്കുറിച്ച് മനുഷ്യൻ മേനി നടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇഖ്ലാസിനെ കുറിച്ച് കൃത്യമായി പഠിക്കണം. അങ്ങനെ നമ്മൾ ഇഖ്ലാസിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയും, ഈ സാഹിബ് ഇപ്പോൾ എവിടെ നിന്നാ വന്നത്, കാലഘട്ടം ഇങ്ങനെയൊക്കെയാണല്ലോ, അതിനോടൊപ്പം സഞ്ചരിക്കുകയല്ലേ നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇഖ്ലാസിനെ പരിചയപ്പെടുത്താൻ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച ഒരു ഉപമയുണ്ട്. ലബനൻ ഹാലിസൻ, കലർപ്പില്ലാത്ത പാലി എന്ന്. പാലിനെ കുറിച്ച് നമുക്കറിയും, പാലിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് അല്ല പറഞ്ഞത്, നുസ്ഖീഖും മിമ്മാ ഫീ ബുതൂനിഹി മിം ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഹാലിസൻ സായിഖൻ ലിശാരിബീൻ. പഠിക്കണം നമ്മൾ ഇഖ്ലാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ, നുസ്ഖീഖും മിമ്മാ ഫീ ബുതൂനിഹി മിം ബൈനി ഫർസിൻ വദമിൻ. നിങ്ങൾക്ക് നിങ്ങൾ കുടിക്കുന്ന പാലുണ്ടല്ലോ, ആ പാല് എവിടെ നിന്നാ പുറപ്പെടുന്നത്? അത് പശുവിന്റെ അല്ലെങ്കിൽ മൃഗത്തിന്റെ ചാണകത്തിന്റെയും രക്തത്തിന്റെയും ഇടയിൽ നിന്നാണ് ആ പാല് എന്ന് പറയുന്ന പാനീയം പുറപ്പെട്ടിട്ട്. ലബനൻ ഹാലിസൻ, അത് കലർപ്പില്ലാത്തതാണ്, രക്തത്തിന്റെ നിറമോ ചാണകത്തിന്റെ ഗന്ധമോ ഇല്ലാത്ത. ലബനൻ ഹാലിസൻ സായിഖല്ലിശാരിബീൻ, കുടിക്കുന്ന ആളുകൾക്ക് ആനന്ദം നൽകുന്ന ഒന്നിന്റെ പേരാണ് ഹാലിസുള്ള പാല്, കലർപ്പില്ലാത്ത പാലിയെങ്കിൽ വിശ്വാസികൾ എല്ലാത്തരം മനുഷ്യനിർമ്മിത പ്രത്യേക ശാസ്ത്രങ്ങളും മനുഷ്യ ജീവിതത്തെ അള്ളാഹുവിൽ നിന്ന് തെറ്റിച്ചു കളയുവാൻ, എല്ലാത്തരം പൗരോഹിത്യ മതങ്ങളും മനുഷ്യ ജീവിതത്തെ ദീനുൽ ഖയ്യിമയിൽ നിന്ന് തെറ്റിച്ചു കളയുവാൻ ആസൂത്രിതമായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹനീഫുകളും മുഖലി ുമായി എഴുന്നേറ്റ് നിൽക്കുവാൻ അവിടെയാണ് ഇബ്രാഹിം ഹനീഫ എന്ന കൽപ്പന പോലും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുവാൻ നമുക്ക് സാധിക്കുക. ഇൻഷാ അല്ലാഹു തആല അനുവദിച്ചാൽ മില്ലത്ത് ഇബ്രാഹിമിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് വരുന്ന ആഴ്ചകളിൽ മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള മഹാസൌഭാഗ്യം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിൽ മുസ്ലിം المؤمنين والمؤمنين اجمعين فاستغفروه انه هو الغفور الرحيم خطبه प्रभाषणम आईटी मीडिया व्हाट्सएप ग्रुप फॉर मोर डिटेल्स प्लीज कांटेक्ट 8547539820